കോവിഡ് മൂന്നാം തരംഗം എന്ന വലിയ ഭീഷണി നമുക്ക് മുന്നിലുണ്ട് മൂന്നാം തരംഗത്തിൽ രോഗികൾ കൂടുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര ഉന്നത സമിതി ദിനം പ്രതി നാല് മുതൽ അഞ്ച് ലക്ഷം വരെ കേസുകൾ ഉണ്ടായേക്കാം പ്രതിദിന രോഗികളുടെ കണക്ക് അൻപതിനായിരം കടക്കാതിരിക്കാൻ നടപടി വേണമെന്നും സമിതി പറയുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് രാജേഷ് കോയ്ക്കലുണ്ട് വിവരങ്ങളുമായി രാജേഷ് രണ്ടാം തരംഗത്തിന്റെ പീക്ക് പീക്ക് കഴിഞ്ഞതേയുള്ളൂ മൂന്നാം തരംഗം എന്ന വലിയ ഭീഷണി മുന്നിൽ നിലനിൽക്കുന്നു എത്രത്തോളം ഭയാജന ഭയാജനകമായിരിക്കും ആ ഒരു അവസ്ഥ എന്നാണ് മുന്നറിയിപ്പ് നീതി ആയോഗ് അംഗം വി കെ പോൾ അധ്യക്ഷനായ ഉന്നത സമിതിയാണ് ഇത്തരം ഇപ്പോൾ ക്യാൻസർക്കാരിനെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് അതായത് മൂന്നാം തരംഗത്തിൽ രോഗികളുടെ എണ്ണം കൂടിയേക്കാം എന്നൊരു ആശങ്കയുടെ കണക്കുകളാണ് ഇപ്പോൾ ഈ ഈ സംഘം ക്യാൻസർക്കാരിനോട് അറിയിച്ചിരിക്കുന്നത് ദിനം പ്രതി മുതൽ അഞ്ച് ലക്ഷം രോഗികൾ വരെ ഉണ്ടായേക്കാം ഇത്തരമൊരു സാഹചര്യം നിലനിർത്തി രോഗികളുടെ എണ്ണം പ്രതിദിന രോഗികളുടെ എണ്ണം അൻപതിനായിരത്തിൽ താഴെ നിർത്താൻ കൃത്യമായ ശ്രദ്ധ വേണമെന്നാണ് ഇപ്പോൾ ക്യാൻസർക്കാർ ാണ് ഈ സമിതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സെപ്റ്റംബറിൽ ഏകദേശം ഈ നിലവിലുള്ള ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട് രണ്ട് ലക്ഷം ഐ സി ബെഡുകൾ ഒപ്പം തന്നെ ഒന്നരദശാംശം രണ്ട് ലക്ഷം വെന്റിലേറ്റർ സൗകര്യമുള്ള ഐ സി ബെഡുകൾ കൂടാതെ അഞ്ച് ലക്ഷം ഓക്സിജൻ സൗകര്യമുള്ള ബെഡുകൾ ഇതിനെല്ലാം പുറമെ പത്ത് ലക്ഷം കോവിഡ് ഐസൊലേഷൻ ബെഡുകൾ സെപ്റ്റംബർ മാസത്തോടെ സജ്ജമാക്കാനാണ് ഈ സമിതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിലുള്ളതിനേക്കാൾ ഏകദേശം എൺപതിനായിരത്തിലധികം ഐ സി യു ബെഡുകൾ ആവശ്യം വരും എന്നാണ് സമിതി വ്യക്തമാക്കുന്നത് ഇതനുസരിച്ച് കേരളത്തിൽ ഇനി വേണ്ടത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഐ സ്യു ബെഡുകളാണെന്നും ഈ സമിതി ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഐ സ്യു ബെഡുകൾ വേണ്ടത് ഉത്തർപ്രദേശിലാണ് മുപ്പത്തിരണ്ടായിരത്തിലധികം ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ പതിനേഴായിരവും തമിഴ്നാട്ടിൽ പതിനൊന്നായിരവും ഐ സു ബെഡുകൾ ഇനി ലഭ്യമാക്കേണ്ടതുണ്ട് എന്നാണ് സമിതി നൽകുന്ന മുന്നറിയിപ്പ് എന്നാലും കോവിഡിന്റെ മൂന്നാം തരംഗം രാജ്യത്തുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഐ സി എം ആർ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അത് ഇത്രമാത്രം ഭീകരമാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ നീതി ആയോഗ് അംഗം വി കെ പോൾ അധ്യക്ഷനായ സമിതി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് അതേസമയം രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധന മാത്രമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറുടെ മുപ്പത്തൊമ്പതിനായിരത്തി പേർക്ക് മാത്രം കോവിഡ് ബാധിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തു ഇരു മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറുടെ രോഗമുക്തി നേടിയത് നിലവിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം നാല് ദശാംശം പൂജ്യം എട്ട് ശതമാനം ലക്ഷമാണ് കുറയുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രാജേഷ്